പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഇന്ന് നവംബർ 22 ഞായറാഴ്ച, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാം. മേരി ഓഫ് ദ ഡേ, ഐക്കൺ ഓഫ് ദി മദർ ഓഫ് ഗോഡ്, ക്വിക്ക് ടു ഹിയർ. ഞാൻ സുനി സജി, എല്ലാവർക്കും സ്വാഗതം. മദർ ഓഫ് ഗോഡ് ഐ ക്വിക്ക് ടു ഹിയറിൻ്റെ ഐക്കൺ വളരെയധികം അത്ഭുത സിദ്ധിയുള്ള ഒന്നാണ്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഗ്രീസിലെ മൗണ്ട് അതോഷിലെ ഡൊക്കേറിയോ സന്യാസമഠത്തിലെ ഊണുമുറിയിലാണ്. 1110 വിശുദ്ധ നിയോഫിറ്റോസാണ് ഇത് രചിച്ചത്. 500 വർഷത്തോളം അവിടുത്തെ സന്യസ്തരോടൊപ്പം ഇത് ആരും അറിയപ്പെടാതെ ഇരിക്കുകയായിരുന്നു. 1664 നിയോളാസ് എന്നൊരു യുവസന്യാസി അവിടെ എത്തിയപ്പോൾ അദ്ദേഹം രാത്രിയിൽ ഒരു വിളക്കുമായി ഊണുമുറിയിലേക്ക് പോകുമ്പോൾ, എൻ്റെ രൂപം നിങ്ങളുടെ പുകപടലങ്ങളാൽ അശുദ്ധമാക്കുന്നത് നിർത്തുവിൻ എന്നൊരു അശരീരി കേട്ടു. തൻ്റെ സുഹൃത്തുക്കൾ ആരോ കബളിപ്പിക്കുവാനായി പറയുന്നതാണെന്ന് കരുതി അദ്ദേഹം അത് ഗൗനിച്ചില്ല. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ സംഭവിച്ചു. വീണ്ടും ആ അശരീരി കേൾക്കുകയും അയാളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. അത്ഭുതപ്പെട്ട് അയാൾ തെറ്റു മനസ്സിലാക്കി മാതാവിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ചു. അയാളുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുകയും കാഴ്ചശക്തി തിരികെ ലഭിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായി, ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് എന്ന് ലോകത്തോട് വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇതറിഞ്ഞ് ജനങ്ങളെല്ലാം അവിടെ എത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സംസാരശേഷി നഷ്ടപ്പെട്ട പലർക്കും അവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം അത് തിരികെ ലഭിച്ചു. 2018 8 വയസ്സുള്ളൊരു പെൺകുട്ടി അവളുടെ അമ്മയുമായി അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവളുടെ സംസാരശേഷി തിരികെ ലഭിക്കുകയും ചെയ്തു. ഈ ചിത്രത്തിൻ്റെ പകർപ്പ് റഷ്യയിലെ പല സ്ഥലത്തും സ്നേഹപൂർവം വണങ്ങുന്നുണ്ട്. അവിടെയെല്ലാം അനേകായിരം അത്ഭുതങ്ങൾ നടക്കുന്നുമുണ്ട്. 1938 ഈ അത്ഭുത ചിത്രത്തിൻ്റെ ഒരു പകർപ്പ് ജെറുസലേമിലെ റഷ്യൻ സ്പിരിച്വൽ മിഷന് അവർ സമ്മാനിക്കുകയുണ്ടായി. ഇന്ന് ദേവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥയായ മിസ്റ്റർ സിസിലിയുടെ ഓർമ്മദിനമാണ്. വിശ്വാസ തീക്ഷ്ണത കണ്ട് അന്നത്തെ രാജാവ് അവളെ വധിക്കുവാൻ തീരുമാനിച്ചു. ആദ്യം അവളെ അഗ്നികുണ്ഠത്തിലേക്ക് എറിയുകയും എന്നാൽ അവൾ മരിക്കുന്നില്ല എന്ന് കണ്ട് പിന്നീട് അവളെ കഴുത്തറുത്ത് വധിക്കുകയുമാണ് ചെയ്തത്. അവൾ സന്തോഷപൂർവ്വം യേശുവിന് വേണ്ടി അത് സ്വീകരിക്കുകയും ചെയ്തു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാതാവിനോട് നമുക്ക് ഇന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ വചനം: ഭൂതലമേ, കർത്താവിന് ഗാനമാലപിക്കുവിൻ, അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ. 1 ദിനവൃത്താന്തം 16:23. നാളെ വീണ്ടും കാണാം. ആവേ മരിയ.